ആറ്റുകൽ പൊങ്കാലയ്ക്ക് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. പൊങ്കാലയ്ക്ക് വരുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, അത് സംബന്ധിച്ച് സർക്കാരും സുരക്ഷാ അധികൃതരും ചില അറിയിപ്പുകൾ പറയുന്നുണ്ട്. എല്ലാ ഭക്തരും അറിഞ്ഞിരിക്കുക, മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ചൂട് വളരെ കൂടുതലാണ്, കുംഭമാസം ആണ് എന്നത് മാത്രമല്ല ഈ വർഷം വളരെ കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരും സുരക്ഷിതത്വം ഉറപ്പാക്കണം എന്നതാണ് ആദ്യത്തെ നിർദ്ദേശം. ചൂടായതിനാൽ തീയും തീ കത്തിക്കാൻ ഇടയാക്കുന്ന സാധനങ്ങളും ഒരിക്കലും കെയർലെസ് ആയിട്ട് വെക്കരുത്. അത് മറ്റുള്ളവർക്ക് ഭീഷണിയാകുന്ന വിധത്തിൽ കൈകാര്യം ചെയ്യരുത്. വലിയ ദുരന്തങ്ങൾക്ക് അത് ഇടയാകും. അവിടെ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധാലുക്കളാകുക. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണം. ചൂട് കൂടുതലായതിനാൽ നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കാനായി ഇടയ്ക്കിടെ ധാരാളം വെള്ളം കുടിക്കുക. ദാഹം തോന്നിയില്ലെങ്കിൽ പോലും വെള്ളം കുടിക്കണം. ക്ഷീണം, തലവേദന, തലകറക്കം ഇവ ഉണ്ടായാൽ തണലത്തേക്ക് മാറുകയും വൈദ്യസഹായം തേടുകയും ചെയ്യുക. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പ് വിവിധ സ്ഥലങ്ങളിൽ മെഡിക്കൽ ടീമുകളെ സജ്ജമാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ടീമിന്റെ സേവനം തേടാൻ സാധിക്കും. അത്തരം ബുദ്ധിമുട്ടുള്ളപ്പോൾ ടീമിന്റെ സേവനം തേടാൻ മടിക്കരുത് എന്നാണ് മന്ത്രി നൽകുന്ന അഭ്യർത്ഥന. ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ പറയാം. കട്ടികുറഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ തൊപ്പിയോ തുണിയോ കൊണ്ട് തലമറയ്ക്കുക. ശുദ്ധജലമോ തിളപ്പിച്ചാറിയ വെള്ളമോ മാത്രം കുടിക്കുക. പിന്നെ തണ്ണിമത്തൻ പോലെ ജലാംശം കൂടുതലുള്ള ഫ്രൂട്ട്സ്, അത്തരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നത് നിർജ്ജലീകരണം തടയും. ശുദ്ധമായ ജലത്തിൽ തയ്യാറാക്കിയ ഐസ് മാത്രം പാനീയങ്ങളിൽ ഉപയോഗിക്കുക. ഇടയ്ക്കിടയ്ക്ക് കൈകാലുകളും മുഖവും കഴുകുക. ഇടയ്ക്കിടെ തണലത്ത് ചൂട്ടിൽ നിന്ന് മാറി തണലത്ത് വിശ്രമിക്കുക. കുട്ടികളെ തീയുടെ അടുത്ത് നിർത്തരുത്. അവർക്കിടയ്ക്കിടെ വെള്ളം നൽകണം. അവർ വെള്ളം കുടിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ അവർക്ക് നിർബന്ധിച്ച് വെള്ളം കൊടുക്കണം. പൊള്ളൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: തീ പിടിക്കുന്ന വിധത്തിൽ അലസമായ വസ്ത്രങ്ങൾ ധരിക്കരുത്. കുട്ടികളൊക്കെ ഷോള് ധരിച്ചിട്ട് ശ്രദ്ധിക്കാതിരിക്കാം, അത് പാടില്ല. ചുറ്റുമുള്ള അടുപ്പുകളിൽ നിന്നും തീ പടരാതെ സൂക്ഷിക്കണം. അടുപ്പിനടുത്ത് പെട്ടെന്ന് തീ പിടിക്കുന്ന സാധനങ്ങൾ വെക്കരുത്. തൊട്ടടുത്ത് എപ്പോഴും ഒരു സേഫ്റ്റിക്കായിട്ട് ഒരു ബക്കറ്റ് വെള്ളം കരുതി വെക്കണം. വസ്ത്രങ്ങളിൽ തീ പിടിച്ചാൽ പരിഭ്രമിക്കേണ്ട, പരിഭ്രമിച്ച് ഓടരുത്. വെള്ളം ഉപയോഗിച്ച ഉടൻ മനസാന്നിധ്യത്തോടെ ആ തീ അണയ്ക്കാൻ ശ്രമിക്കുക. അടുത്തുള്ള വോളണ്ടിയർമാരുടെ സഹായം തേടുക. തീ പൊള്ളലേറ്റാൽ പ്രഥമ ശുശ്രൂഷ ചെയ്യണം. പൊള്ളലേറ്റ ഭാഗം വെള്ളം ഉപയോഗിച്ച് തണുപ്പിക്കേണ്ടതാണ്. വസ്ത്രമുള്ള ഭാഗമാണെങ്കിൽ വസ്ത്രം നീക്കാൻ ശ്രമിക്കരുത്. പൊള്ളലേറ്റ ഭാഗത്തൊരിക്കലും അനാവശ്യ ക്രീമുകൾ ഉപയോഗിക്കരുത്. ആവശ്യമെങ്കിൽ ഡോക്ടറുടെ സേവനം തേടാൻ മടിക്കരുത്. പൊങ്കാലയ്ക്ക് ശേഷം വെള്ളം ഉപയോഗിച്ച് ആ തീ, നമ്മൾ പൊങ്കാല ഇട്ട അടുപ്പിലെ തീ കെടുത്താൻ മറക്കരുത്. ഇനി ഭക്ഷണം കഴിക്കുന്നത് വളരെ കരുതലോടെ ആയിരിക്കണം. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് വൃത്തിയായി കൈകൾ കഴുകുക. തുറന്നു വച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങി കഴിക്കരുത് എന്ന നിർദ്ദേശമുണ്ട്. പഴങ്ങൾ കഴിക്കുകയാണെങ്കിൽ അത് നന്നായി കഴുകിയ ശേഷം മാത്രം കഴിക്കുക. മാലിന്യങ്ങൾ നമ്മുടെ തൊട്ടടുത്തേക്ക് അല്ലെങ്കിൽ ദൂരേക്ക് വലിച്ചെറിയരുത്. അതിന് നിർദ്ദിഷ്ട സ്ഥലങ്ങളുണ്ടാവും, അവിടെ മാത്രം നിക്ഷേപിക്കുക. സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ കഴിക്കാൻ മറക്കരുത്. കഴിക്കുന്ന മരുന്നുകൾ എന്തൊക്കെയാണ്, മരുന്ന് കഴിക്കുന്നവരാണ് എങ്കിൽ, അസുഖങ്ങൾ ഉള്ളവരാണ് എങ്കിൽ കഴിക്കുന്ന മരുന്നുകളുടെ വിവരങ്ങൾ കയ്യിൽ കരുതാൻ മറക്കരുത്. ദിശ 104-1056-0471-255-2056 ഈ നമ്പറുകളിലേക്ക് വിളിച്ച് ഡോക്ടർമാരുടെ ഉപദേശം നിങ്ങൾക്ക് തേടാവുന്നതാണ്. എല്ലാവർക്കും സമാധാനവും സുരക്ഷിതവും അതിലേറെ അനുഗ്രഹപ്രദവുമായ ഒരു ആറ്റുകാൽ പൊങ്കാല ആശംസിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.